പറയുന്നത് കറക്റ്റാണ്. ഇവന്റെ റൂംമേറ്റ് തന്നെയാണ്. പക്ഷേ ആർക്ക് വേണമെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ? ചീത്ത വാക്കുകൾ പറയാൻ ആർക്കും പറ്റില്ല, പാടില്ല. ആണോ? ഇല്ല, ചീത്ത വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ ഓരോരുത്തരും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ചില ആളുകളുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കും അവരവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നടൻ ബാലയ്ക്കെതിരെ പോലീസിൽ പരാതിയുമായി യൂട്യൂബർ. തോക്കുമായി തന്റെ വീട്ടിൽ കയറി ബാല ഭീഷണിപ്പെടുത്തിയെന്നാണ് യൂട്യൂബർ ആരോപിക്കുന്നത്. ബാലയ്ക്കെതിരെ താൻ ചെയ്ത ഒരു വൈറൽ വീഡിയോ ആണ് സംഭവത്തിന് കാരണമായതെന്ന് യൂട്യൂബർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ചെകുത്താൻ എന്ന പേരിൽ വീഡിയോ ചെയ്യുന്ന അജു അലക്സ് എന്ന യൂട്യൂബറാണ് പരാതിക്കാരൻ. ആറാട്ടണൻ എന്ന് വിളിപ്പേരുള്ള സന്തോഷ് വർക്കിയെയും കൊണ്ടാണ് ബാല തന്റെ റൂമിൽ വന്നതെന്നും ഒപ്പം രണ്ട് ഗുണ്ടകൾ ഉണ്ടായിരുന്നുവെന്നും അജു അലക്സ് പ്രതികരിച്ചു. നടൻ ബാല താൻ താമസിക്കുന്ന റൂമിൽ വന്നു, ഞാൻ അവിടെ ഇല്ലായിരുന്നു. അവിടെ താമസിക്കുന്ന എൻ്റെ സുഹൃത്തിനെതിരെ തോക്കു ചൂണ്ടി അവനെ ഭീഷണിപ്പെടുത്തി എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. കൂടെ രണ്ട് ഗുണ്ടകളുണ്ടായിരുന്നു. ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിയെയും കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം വന്നത്. സന്തോഷ് വഴി കാണിച്ചു കൊടുക്കാൻ വന്നതാണ്. സന്തോഷ് വർക്കിയുടെ മൊബൈലിൽ നിന്നാണ് പിന്നീട് ഇവർ വിളിക്കുന്നത്. സന്തോഷ് ഇപ്പോഴും അവരുടെ കയ്യിലാണെന്ന് തോന്നുന്നു. ആറാട്ടണനെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന ഒരു വീഡിയോ ബാല കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു ട്രോൾ വീഡിയോയും ഇട്ടിരുന്നു. അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ബാല ഈ കയ്യാങ്കളിയൊക്കെ കാണിക്കുന്നത്, അജു പറയുന്നു. അതേസമയം യൂട്യൂബറുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബാലയും പ്രതികരിച്ചു. അജു അലക്സ് വീഡിയോകളിൽ ഉപയോഗിക്കുന്ന മോശം ഭാഷയ്ക്കെതിരെയാണ് താൻ പ്രതികരിച്ചതെന്ന് ബാല പറയുന്നു. അല്ലെങ്കിൽ ആൾ ഉത്ബോധിപ്പിക്കാൻ നിർത്തിക്കൊന്നും പറയും. നിന്റെ അടുത്ത സുഹൃത്താണ് ഇതൊന്നും നിർത്തിക്കൊന്നും പറയും. അത് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. അവരുടെ വ്യക്തിപരമായ താല്പര്യമില്ലേ? ഞാൻ പുള്ളിയോട് സൂചിപ്പിക്കാറുണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്, നമ്മുടെ സമൂഹത്തിൽ മോശം ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ പുള്ളി വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഇതാണ്. ഇന്നലെ തുടങ്ങിയത് 8 മുതൽ 10 വർഷത്തോളം വർഷങ്ങളായിട്ട് ഒരാളെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് വിമർശിക്കുന്നത് പുള്ളിയുടേതായ ഒരു രീതിയുണ്ട്. ആ രീതിയിലെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകും എന്ന് അറിഞ്ഞ് തന്നെയാണ് വീഡിയോ എടുത്തത്. ചെറിയ കുട്ടികളെ ഓർത്ത് നിങ്ങളുടെ നാവ് കുറച്ച് കുറയ്ക്കൂ. ഇത് മുന്നറിയിപ്പല്ല, ഡിസിഷനാണ്. ബാല വീഡിയോയിൽ പറയുന്നു, വിമർശിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ ചീത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നും ഇതോടെ ഇത് നിർത്തണമെന്നും ബാല അജുവിന്റെ മുറിയിലുണ്ടായിരുന്ന സുഹൃത്തിനോട് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. എന്നാൽ ചെകുത്താൻ എന്ന പേരിൽ വീഡിയോകൾ ചെയ്യാറുള്ള യൂട്യൂബർ അജു അലക്സിനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ നടൻ ബാലയ്ക്കെതിരെ പോലീസ് കേസ്. അജുവിന്റെ സുഹൃത്ത് മുഹമ്മദ് അബ്ദുൽ ഖാദറാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ അജു അലക്സ് വീഡിയോ ചെയ്തതിലുള്ള വിരോധമാണ് ബാലയുടെ പ്രവൃത്തിക്ക് കാരണമെന്നാണ് FIR. വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നാണ് അജുവിന്റെ പരാതിയിൽ പറയുന്നത്. ബാല തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു.